എല്ലാവർക്കും ട്രീസ് ഐ ട്യൂറ്ററിൻ്റെ പുതിയൊരു കെമിസ്ട്രിയുടെ അധ്യായത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം. എന്തായാലും ഇന്നലെ നമ്മുടെ ഫോക്കസ് പോയിൻ്റ് വന്നിട്ടുണ്ടായിരുന്നു SSLC കെമിസ്ട്രി ആയാലും ഫിസിക്സ് ആയാലും മാത്സ് ആയാലും മറ്റ് വിഷയങ്ങളൊക്കെ നിങ്ങൾക്ക് കുറച്ചിട്ടുണ്ട്. പക്ഷേ ഫിസിക്സ് കെമിസ്ട്രി മാത്സ് എന്നീ വിഷയങ്ങൾക്ക് നിങ്ങൾക്ക് കുറച്ചിട്ടില്ല. പക്ഷേ എങ്കിൽ കൂടി ആ പാഠത്തിൽ നിന്ന് എടുക്കാനുള്ള കണ്ടൻറ്റുകൾ കുറച്ചിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പാഠമാണ് റിയാക്ടിവിറ്റി സീരീസ് ആൻഡ് ഇലക്ട്രോ കെമിസ്ട്രി. നിങ്ങളുടെ മൂന്നാമത്തെ ചാപ്റ്റർ, SSLC തേർഡ് ചാപ്റ്റർ, ക്രിയാശീല ശ്രേണിയും വൈദ്യുത രസതന്ത്രവും. അതിൻ്റെ ചില പാട്ടുകളൊക്കെ നമ്മൾ പലതരത്തിലായിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ പ്രൈവറ്റ് ക്ലാസ്സിൽ ജോയിൻ ചെയ്തവർക്ക് കൊടുത്തിട്ടുണ്ട്. ഇനി അതിന് ശേഷമുള്ള രണ്ടാമതൊരു ചാപ്റ്റർ ഉണ്ടല്ലോ, നമ്മുടെ പ്രൊഡക്ഷൻ ഓഫ് മെറ്റൽസ്, ലോഹ നിർമ്മാണം. ആദ്യം നമ്മൾ റിയാക്ടിവിറ്റി സീരീസ് ലോഹങ്ങളെക്കുറിച്ച് പഠിച്ചു. ഇനി ലോഹങ്ങളെ എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതാണ്. ലോഹങ്ങളെ എങ്ങനെ ഉണ്ടാക്കാം എന്ന് പഠിക്കുമ്പോൾ രണ്ട് വസ്തുക്കൾ നിങ്ങൾ പഠിക്കണം. എന്താണ് മിനറൽ, എന്താണ് ഓറ്, എന്താണ് ധാതുക്കൾ, എന്താണ് അയിരുകൾ. നമ്മുടെ ഈ ഒരു കെമിസ്ട്രി ഭൂവൽക്കത്തിൽ, അതായത് ഭൂമിയുടെ ഉപരിതലത്തിൽ കാണപ്പെടുന്ന എല്ലാ ലോഹ സംയുക്തങ്ങളെയും പറയുന്ന പേരാണ് എന്ത്? ധാതുക്കൾ. എന്നാൽ അയിര് എന്ന് പറഞ്ഞാൽ എന്താണ്? എന്താണ് ഓറ്? ഓറ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ FeSO4 ഫെറസ് സൾഫേറ്റ്, അതുപോലെ തന്നെ Fe2O3 ഫെറസ് ഓക്സൈഡ്, രണ്ട് പേരുണ്ട്. FeSO4 ഉണ്ട്, Fe2O3 ഉണ്ട്. ഈ FeSO4ലെ Fe എന്ന് പറയുന്നത് ഒരു മെറ്റലല്ലേ, ലോഹമല്ലേ? ആണ്. SO4 ചേരുമ്പോൾ ഇതൊരു ലോഹ സംയുക്തമായിട്ട് മാറി. അതുപോലെ തന്നെ Fe2O3 എന്ന് പറയുന്നതും ലോഹ സംയുക്തമാണ്. രണ്ടു പേരും ലോഹ സംയുക്തമാണല്ലോ, അതായത് ഒരു മെറ്റാലിക് കോമ്പൗണ്ട് ആണല്ലോ. അതായത് ഭൂവൽക്കത്തിൽ കാണപ്പെടുന്ന കംപ്ലീറ്റ് മെറ്റാലിക് കോമ്പൗണ്ടുകളെയും പറയുന്ന പേരെന്താ? മിനറൽ. അപ്പോൾ ഇവർ രണ്ടുപേരും മിനറൽ അല്ലേ? ആണ്. രണ്ടുപേരും മെറ്റാലിക് കോമ്പൗണ്ടുകളാണ്. പക്ഷെ ഇവർ രണ്ടുപേരും ഓറുകളാണോ? അല്ല. ഇവരിലെ ഓറ് എന്ന് പറയുന്നത് Fe2O3 ആണ്. ഇവൻ്റെ പേര് ഹെമറ്റൈറ്റ് എന്നാണ്. നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ഇതൊരു റിവിഷനാണ്, നമ്മൾ പുതിയൊരു വിവരം തരുകയല്ല, ഒരു റിവിഷൻ ക്ലാസ്സാണ് കേട്ടോ. Fe2O3 എന്ന് പറയുന്നതിൻ്റെ പേരെന്താണ്? ഹേമറ്റൈറ്റ്. ഈ ഹേമറ്റൈറ്റിൽ നിന്ന് നിങ്ങൾ Fe ഉണ്ടാക്കുകയാണെങ്കിൽ, അതായത് Fe2O3 നിന്ന് ഓക്സിജനെ മാറ്റിയിട്ട് ആ Fe ഇങ്ങോട്ട് കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ, Fe മാത്രം നമ്മുടെ കയ്യിൽ കിട്ടണമെങ്കിൽ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ കിട്ടണം, വേഗത്തിൽ കിട്ടണം, ഉയർന്ന ലഭ്യത ഉണ്ടാവണം. അതായത് ഈസിലി ആയിട്ട് ഏറ്റവും കൂടുതൽ എക്കണോമിക്, എന്താ പറയുക, സാമ്പത്തികപരമായിട്ട് നിങ്ങൾക്കധികം ചിലവുണ്ടാവരുത്. ഓക്കെ, എക്കണോമിക്കലി ഒരു ഇഷ്യൂ ഉണ്ടാവാൻ പാടില്ല. പിന്നെ അതുമല്ല, കിട്ടുന്നതൊക്കെ സുലഭമായിരിക്കണം, ഒരുപാട് ഇങ്ങനെ നിറഞ്ഞു കിടക്കണം. നിങ്ങൾക്കിപ്പോൾ FeSO4 ഫെറസ് സൾഫേറ്റിൽ നിന്നാണ് നിങ്ങൾ Fe ഉണ്ടാക്കുന്നത് എങ്കിൽ നിങ്ങൾക്ക് കുറേ സമയം കഴിഞ്ഞാലായിരിക്കും കിട്ടുക. മാത്രമല്ല നല്ല ചിലവുണ്ട്. ഇല്ലെന്തോ കാര്യമുണ്ടോ? കിട്ടുകയാണെങ്കിൽ തന്നെ കുറച്ചേ കിട്ടുള്ളൂ. അങ്ങനെ അയൺ കിട്ടിയിട്ട് കാര്യമുണ്ടോ? ഇല്ല. എന്നാൽ അയൺ കിട്ടുകയാണെങ്കിൽ വളരെ എളുപ്പത്തിലും വേഗത്തിലും ലാഭകരമായി നിങ്ങൾക്ക് അയൺ കിട്ടുന്നുണ്ടെങ്കിൽ, ആ അയൺ കിട്ടുന്നത് ഏത് മെറ്റാലിക് കോമ്പൗണ്ടിൽ നിന്നാണോ, അതായത് എന്ത് മിനറലിൽ നിന്നാണോ, അതിനെ പറയാം, ആ മിനറലിന് എന്താ പറയുക? ഓറ് എന്നാണ് പറയുക. FeSO4 എന്തല്ല? ഓറല്ല, പക്ഷെ ഒരു മിനറൽ അല്ലേ? ആണ്. Fe2O3 എന്ന് പറയുന്നത് അയണിൻ്റെ ഓറാണ്, അയണിൻ്റെ ഓറാണ്, അതൊരു മിനറൽ അല്ലേ? ആണ്. അതായത് എല്ലാ മിനറലുകളും എന്തല്ല? ഓറുകളല്ല. എല്ലാ ഓറുകളും എന്താണ്? മിനറലുകളാണ്. ഇതാണ് ഒന്നാമത്തെ പോയിന്റ്. എല്ലാ മിനറലുകളും എന്തല്ല? ഓറുകളല്ല. എല്ലാ ഓറുകളും എന്താണ്? മിനറലുകളാണ്. ഇനി നമ്മളതിന് പഠിക്കേണ്ടത് എങ്ങനെയാണ് Fe2O3 നിന്ന് Fe മാത്രം കിട്ടുക, അതാണ് ഈ പാഠത്തിൻ്റെ പ്രൊഡക്ഷൻ ഓഫ് മെറ്റൽസ്. അതിന് നമ്മൾ മെറ്റലർജി എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് ചെയ്യണം, ലോഹ നിഷ്കർഷണം. എന്താ പറയുക? ലോഹ നിഷ്കർഷണം. ഈ ലോഹ നിഷ്കർഷണത്തിന് മെറ്റലർജിക്ക് മൂന്ന് സ്റ്റെപ്പ് ഉണ്ട്. ഒന്നാമത്തെ സ്റ്റെപ്പ് കോൺസെൻട്രേഷൻ ഓഫ് ദ ഓർ, അയിരുകളുടെ സാന്ദ്രണം. രണ്ട്, എക്സ്ട്രാക്ഷൻ ഓഫ് മെറ്റൽ ഫ്രം കോൺസെൻട്രേറ്റഡ് ഓർ, സാന്ദ്രീകരിച്ച അയിരിൽ നിന്ന് ലോഹത്തെ വേർതിരിക്കുക. റിഫൈനിങ് ഓഫ് ദ മെറ്റൽ, ലോഹ ശുദ്ധീകരണം. അതിൽ ഒന്നാമത്തെ മെത്തേഡായിട്ടുള്ള കോൺസെൻട്രേഷൻ ഓഫ് ദ ഓർ, അയിരുകളുടെ സാന്ദ്രണം, അതാണ് നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത്. അത് മാത്രമേ നമ്മളിന്ന് പഠിക്കുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ മറക്കരുത്, ഇത് ട്രീസ് ഐ ട്യൂറ്റർ എന്ന് പറയുന്ന യൂട്യൂബ് ചാനലാണ്. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ഷെയറും ചെയ്യുക. ഓക്കെ, ശ്രദ്ധിക്കുക കേട്ടോ. ഓറും ഇമ്പ്യൂരിറ്റിയും ഒരു നമ്മൾ Fe2O3 ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ, പോട്ടെ നമ്മൾ ഈ ഗോൾഡ് കുഴിച്ചെടുത്തു, നമ്മൾ ഈ മരുഭൂമി ചെന്നിട്ട് ഗോൾഡ് കുഴിച്ചെടുത്തു കഴിഞ്ഞാൽ ആ ഏതാ ഭംഗിയുള്ള ഗോൾഡ് എന്നാണോ? അല്ല, അതിന് ചുറ്റും ധാരാളം മണ്ണും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ, മറ്റെന്തെങ്കിലും മെറ്റലുകളോ മറ്റെന്തെങ്കിലും കോമ്പൗണ്ടുകളൊക്കെ ഉണ്ടാകും. അതായത് ഒരു ഓറ്
ഒരു ഗോൾഡിന് ചുറ്റും ഗോൾഡിന് ചുറ്റും എന്തുണ്ടാകും? ധാരാളം ഇമ്പ്യൂരിറ്റീസ് ഉണ്ടാവില്ലേ? അപ്പോൾ ആ ഓറിന് ചുറ്റും അടങ്ങിയിട്ടുള്ള ഇമ്പ്യൂരിറ്റീസിനെ പറയുന്ന പേരാണ് ഗ്യാങ്. എന്താ പറയുക? ഗ്യാങ്. ഇമ്പ്യൂരിറ്റീസ് അതായത് അപദ്രവ്യം, അപദ്രവ്യത്തിനെ പറയുന്ന പേരാണ് ഗ്യാങ്. അപ്പോൾ ഒരു ഓറിന് ചുറ്റും ഇമ്പ്യൂരിറ്റീസ് ഉണ്ടാവും. പക്ഷേ ഇവരുടെ സ്വഭാവം വ്യത്യാസമായിരിക്കും. അതായത് ഒരു ഓറിന് ചിലപ്പോൾ നല്ല മാഗ്നറ്റിക് ശക്തി ഉണ്ടാവും, കാന്തിക ശക്തി ഉണ്ടാവും. ചിലപ്പോൾ ഓറിന് ഇമ്പ്യൂരിറ്റീസിനേക്കാൾ ഡെൻസിറ്റി കൂടുതൽ കുറവ്. അങ്ങനെ ഒരുപാട് വ്യത്യാസങ്ങൾ ഉണ്ട് എങ്കിൽ ആ വ്യത്യാസങ്ങൾക്കനുസരിച്ച് പല തരത്തിലുള്ള മെത്തേഡുകളാണ് ചെയ്യുക. ഇനി ഞാൻ പറയാൻ പോകുന്ന ഒരു കഥ നിങ്ങൾ കേട്ടാൽ മതി. ഈ കഥ മാത്രം നിങ്ങൾ പഠിച്ച കാര്യം മനസ്സിലാവും. നിങ്ങൾക്ക് മായാവിയും ലുട്ടാപ്പിയൊക്കെ അറിയുമോ? നമ്മുടെ ബാലരമയിലുള്ള കഥാപാത്രങ്ങൾ. യെസ്. ഒരു ദിവസം മായാവി ഇങ്ങനെ പറന്ന് പോവുക, സാധാരണ പറക്കാറാണ്. ഓയിം ക്രൂ അവൻ്റെ ഓഹ്മിയോ ചേ ഓം ഹ്രീം കുട്ടിച്ചാത്തെന്ന് വിളിക്കുന്ന രാജരാധി കഥാപാത്രങ്ങളില്ല. മായാവി ഇങ്ങനെ പറന്നു പോകുമ്പോൾ തായോട്ട് നോക്കുമ്പോണ്ടതാ തായത്ത് കുട്ടൂസനും ഡാഗിനിയും പിന്നെ നമ്മുടെ ഇവരും വിക്രമനും മുത്തു ലുട്ടാപ്പിയും ഒക്കെ ഒരുമിച്ചിരുന്ന് ഇങ്ങനെ കഥ പറഞ്ഞ് കുത്തിരിക്കുകയാണ്. അപ്പോൾ മായാവി എന്ത് ചെയ്തെന്ന് അറിയുമോ? ഒരു ബക്കറ്റിൽ പെയിൻ്റ് എടുത്തിട്ട് നേരെ തായോട്ട് ഒഴിച്ച് നേരെ വിൽക്കുന്നതാരാ ഡാഗിനിൻ്റെ തലയേക്കാണ് എന്ത് വിൽക്കുന്നത്, ഈ പെയിൻറ്റ് വിൽക്കുന്നത് കംപ്ലീറ്റ്. ഡാഗിനി മേലോട്ട് നോക്കി, മേലോട്ട് നോക്കിയപ്പം മറ്റേ കണാറിൻ്റെ ഫീലിംഗ് ഓർമ്മ ഉണ്ടെങ്കിൽ പ്ലെയിനാണ് മുകളിൽ കൂടി പോണത്. അപ്പോൾ ഡോറൊക്കെ ഒന്ന് അടിച്ച് പോയിക്കൊടറോ ആ ഡയലോഗ് ഓർമ്മ ഇല്ലേ? അത് ആലോചിച്ചാൽ മതി. ഇവിടെ ഡാഗിനി ഇപ്പോൾ കംപ്ലീറ്റ് പെയിൻ്റായി കുത്തിരിക്കുക. മുകളോട്ട് നോക്കിയപ്പോൾ കണ്ടത് പെയിൻ്റ് ആരാണ്? പ്ലെയിനാണ്. ആരാ ഒഴിച്ചത്? മായാവിയാണ്. അങ്ങനെ ഡാഗിനി എന്ത് ചെയ്യുന്ന അറിയോ? അടുത്തൊരു കുളമുണ്ട്, ആ കുളത്തിലേക്ക് അങ്ങ് ചാടി. എന്തിനാ? ഒന്ന് കഴുകി റെഡിയാകാൻ വേണ്ടിയിട്ട്. ഡാഗിനി കുളത്തിലേക്ക് ചാടിയപാടെ തന്നെ കുളത്തിൻ്റെ അടിയിലേക്ക് താന്നു പോവുക. ഡാഗിനിക്ക് നീന്താൻ അറിയാം, പക്ഷേ ഡാഗിനി എന്താ പറ്റിയെന്നറിയോ? വെള്ളത്തിൻ്റെ അടിയിലേക്ക് ഡാഗിനി ഇങ്ങനെ പോവുക. എന്തുകൊണ്ടായിരിക്കും ഡാഗിനി വെള്ളത്തിൻ്റെ അടിയിലേക്ക് പോയത്? വെള്ളത്തിനേക്കാളും ഡാഗിനിക്ക് സാന്ദ്രത കൂടിയത് കൊണ്ടല്ലേ? ഒരു കല്ല് വെള്ളത്തിലേക്ക് ഇടുമ്പോൾ അത് താന്നു പോകാനുള്ള കാരണം എന്താ? കല്ലിൻ്റെ ഡെൻസിറ്റി കൂടിയത് കൊണ്ടല്ലേ? അതുപോലെ ഡാഗിനി വെള്ളത്തിനടിയിലേക്ക് പോയത് എന്തുകൊണ്ടാ? ഡാഗിനിക്ക് വെള്ളത്തിനേക്കാളും ഡെൻസിറ്റി കൂടുതലാണ്. ഇത് കണ്ടു നിന്ന് തൻ്റെ പ്രിയതമനായ കുട്ടൂസം പറയുക, എൻ്റെ പ്രിയ മോള് ഡാഗിനി, സംഭവം ഒരു ഫ്രണ്ട്സ് ആണെങ്കിലും തമ്മിൽ എന്തൊരു അവീതമൊക്കെ ഉണ്ട്, പറയാൻ പറ്റില്ല എന്നാണെന്ന് അല്ലേ? ഡാഗിനിയും കുട്ടൂസനും ഒരുമിച്ചൊക്കെയല്ലേ ജീവിക്കുന്നത് ആ മരത്തിൻ്റെ പൊത്തനുള്ളിൽ? അപ്പോൾ കുട്ടൂസം പറയാം, ഓ എൻ്റെ ഡാഗിനി അതാ വെള്ളത്തിനടിയിൽ മുങ്ങിപ്പോകുന്ന. അങ്ങനെ കുട്ടൂസന് സഹിച്ചില്ല, കുട്ടൂസം വെള്ളത്തിലേക്ക് എടുത്തു ചാടി. പൊന്നാര മോളെ ഡാഗിനി എന്ന് പറഞ്ഞ വെള്ളത്തിൽ ചാടി. പക്ഷേ കുട്ടൂസം വെള്ളത്തിൽ ചാടിയപ്പോൾ ഇങ്ങനെ പൊങ്ങി നിൽക്കുക, വെള്ളത്തിൻ്റെ അടിയിലേക്ക് വീണു പോകുന്നില്ല. കുട്ടൂസൻ എങ്ങനെ നീന്തിയിട്ടും വെള്ളത്തിൻ്റെ മുകളിൽ ഇങ്ങനെ പൊങ്ങിപ്പോവാന്നല്ലാതെ വെള്ളത്തിൻ്റെ അടിയിലേക്ക് പോകുന്നില്ല. അതെന്തുകൊണ്ടാ? കുട്ടൂസന് വെള്ളത്തിനേക്കാൾ എന്ത് കുറവാ? ഡെൻസിറ്റി കുറവാണ്, സാന്ദ്രത കുറവാണ്. അപ്പൂപ്പെന്താടി പോലുള്ള താടിയാണല്ലോ കുട്ടൂസനുള്ളത്, ഡെൻസിറ്റി കുറവാണ്. ഇത് കണ്ടു നിന്ന് വിക്രമനോടും മുത്തുവിനോടും കുട്ടൂസൻ പറഞ്ഞു, എടാ കുട്ടൂസ എൻ്റെ ഡാഗിനി അതാ വെള്ളത്തിൻ്റെ അടിയിലേക്ക് പോകുന്ന, ഒന്ന് രക്ഷിക്കടാന്ന് പറഞ്ഞു. വിക്രമൻ്റെയും മുത്തുവിൻ്റെ ഇവിടുത്തെ പേരെന്താ അറിയോ? അൽ ബോക്സൈറ്റ്. എന്താ പേര്? അൽ ബോക്സൈറ്റ്. വല്ല ഉണ്ട് അൽ എന്ന് പറഞ്ഞു ഓർമ്മല്ല, നമ്മുടെ അൽ കമലാസനൻ ഓർമ്മ ഉണ്ടോ? നമ്മുടെ എന്തായാലും സെലീം കുമാർ വെനീസിലെ വ്യാപാരിയിൽ തിരിച്ചു വന്നിട്ട് പണ്ട് ഇത് എന്തിനു മറ്റേ പച്ചക്കറിയൊക്കെ വിറ്റ് നടന്ന വെറും കമലാസനല്ല, ഡൽഹി മറ്റേ ഗൾഫിൽ പോയി ഷാർജ ഷെയ്ഖും ചിക്കു ഷെയ്ഖും ഒക്കെ എന്നും കുടിക്കുന്ന അൽ കമലാസനാണെന്ന് പറഞ്ഞ ഡയലോഗില്ലേ? അതുപോലെ ഇവരുടെ പേരാണ്, വിക്രമൻ്റെയും മുത്തുവിൻ്റെയും പേരാണ് അൽ ബോക്സൈറ്റ്. ഇവർ രണ്ടുപേരും വെള്ളത്തിലേക്ക് എടുത്ത് ചാടി. എന്തിന്? ഡാഗിനിയെ രക്ഷിക്കാൻ. പക്ഷേ ഇവർ വെള്ളത്തിലേക്ക് ചാടി, ഇവർ വെള്ളത്തിൽ അലിഞ്ഞു പോയി. എന്താ സംഭവിച്ചത്? ഇവര് വെള്ളത്തിൽ അങ്ങ് അലിഞ്ഞ് ഇല്ലാണ്ടായി പോയി. ആരൊക്കെ? വിക്രമനും മുത്തുവും. പിന്നെ ആരാ ഉള്ളത്? നമ്മുടെ ലുട്ടാപ്പി അല്ലേ, കുന്തം പിടിച്ച് നിൽക്കുന്ന ലുട്ടാപ്പി, മരത്തിൻ്റെ കുന്താട്ടോ കയ്യിലുള്ളത് ലുട്ടാപ്പി. ലുട്ടാപ്പിക്ക് നീന്താൻ അറിയില്ല, പക്ഷെ പറക്കാലോ ഈ കുന്തം വെച്ചിട്ട്. ലുട്ടാപ്പി എന്ത് ചെയ്തറിയോ? തൊട്ടടുത്തൊരു ബെൽറ്റ് കണ്ട്, നമ്മുടെ ഈ അരിയൊക്കെ പൊടിപ്പിക്കുന്ന മില്ലില്ലേ ഒരു കറങ്ങുന്ന ബെൽറ്റ്, അതുപോലെ വലിയൊരു ബെൽറ്റ് കണ്ട്. ആ ബെൽറ്റ് എടുത്തു കഴിഞ്ഞിട്ട് എന്ത് ചെയ്താൽ മതി? വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഡാഗിനിക്ക് ആ ബെൽറ്റും പിടിച്ചിട്ട് പൊങ്ങി വരാം. അപ്പോൾ എന്ത് ചെയ്തെന്നറിയോ? നമ്മുടെ ലുട്ടാപ്പി ആ ബെൽറ്റ് എടുത്ത് കയ്യിൽ വെച്ചതേ ഓർമ്മ ഉള്ളൂ, ലുട്ടാപ്പി ആ ബെൽറ്റുമേൽ അങ്ങോട്ട് ഒട്ടിപ്പോയി. ലുട്ടാപ്പി എന്താ സംഭവിച്ചത്? ആ ബെൽറ്റുമേൽ അങ്ങോട്ട് ഒട്ടിപ്പോയി. കുന്തം മരത്തിൻ്റെ കുന്തമാണ്, അത് നെൽത്ത് വീണും പോയി. ഇവിടെ ഇപ്പം എന്താ മനസ്സിലായത്? ഒരു കുന്തം മനസ്സിലായില്ലല്ലോ. ആ അതാണ് പറയാൻ പോകുന്നത്. യെസ്, ആദ്യം നമുക്ക് പറയാം, നമ്മുടെ ഡാഗിനി വെള്ളത്തിലേക്ക് ചാടിയപ്പോൾ എന്താ സംഭവിച്ചത്? പറ, എന്താ സംഭവിച്ചത്? വെള്ളത്തിൻ്റെ അടിയിലേക്ക് പോയതല്ലേ? കാരണം എന്തായിരുന്നു? കാരണം എന്തായിരുന്നു? ഡെൻസിറ്റി കൂടുതലായതുകൊണ്ട്. കുട്ടൂസം ചാടിയപ്പോഴോ? കുട്ടൂസം ചാടിയപ്പോൾ ഡെൻസിറ്റി കുറവായതുകൊണ്ട് വെള്ളത്തിൻ്റെ മുകളിൽ പൊങ്ങി കിടന്നു. യെസ്. അതായത്
C-U-2-S, C-U-2-O. ഇതാണ് കുട്ടൂസൻ. ആരാണ് കുട്ടൂസൻ? കോപ്പർ സൾഫൈഡ്, C-U-2-S, കുട്ടൂസൻ. ആരാണ് കുട്ടൂസൻ? കോപ്പർ സൾഫൈഡ്. സൾഫൈഡിൻ്റെ ഒരു കോപ്പറിൻ്റെ ഒരു സൾഫൈഡ് മിനറലാണ് ആര്? കുട്ടൂസൻ. കുട്ടൂസൻ്റെ ഓളാണ് കുട്ടുവോ. കുട്ടൂസൻ്റെ ഓളാണ് കുട്ടുവോ. കുട്ടുവോ എന്ന് പറഞ്ഞാൽ ആരാ? ഡാഗിനി. കുട്ടൂസൻ്റെ ഓളാണ് നമ്മൾ പറയുന്നു. അവ ഇതൊക്കെ ഉണ്ട്, എന്തായാലും ബെസ്റ്റ് ഫ്രണ്ട്സാണ്, പക്ഷേ ഓളാണ്. ഓക്കെ, കുട്ടൂസൻ്റെ ഓളാണ് കുട്ടുവോ. കുട്ടൂസൻ്റെ ഓളാണ് കുട്ടുവോ. കുട്ടുവോ ആരാണ്? ഓക്സൈഡാണ്, കോപ്പറിൻ്റെ ഒരു ഓക്സൈഡാണ്. യെസ്, ഇവിടെ ശ്രദ്ധിച്ചേ, കുട്ടൂസൻ വെള്ളത്തിൽ ചാടിയപ്പോൾ എന്താ സംഭവിച്ചത്? വെള്ളത്തിൻ്റെ മുകളിൽ പൊങ്ങിക്കിടന്നതല്ലേ? യെസ്. കുട്ടൂസൻ എന്ന് പറഞ്ഞാൽ ഒരു സൾഫൈഡ് അല്ലേ? കോപ്പറിൻ്റെ സൾഫൈഡ് അല്ലേ കുട്ടൂസൻ? ഇത്തരം സൾഫൈഡ് ഓറുകളെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന മെത്തേഡാണ് ഏത്? ഫ്രോത്ത് ഫ്ലോട്ടേഷൻ. എന്താ പറയുക? ഫ്രോത്ത് ഫ്ലോട്ടേഷൻ അഥവാ പ്ലവന പ്രക്രിയ. വാട്ട് പ്രക്രിയ? പ്ലവന പ്രക്രിയ. യെസ്. സൾഫൈഡ് ഓറുകളെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ, സാന്ദ്രീകരിക്കാൻ ഉപയോഗിക്കുന്ന രീതിയാണ് എന്ത്? ഫ്രോത്ത് ഫ്ലോട്ടേഷൻ അഥവാ പ്ലവന പ്രക്രിയ. സൾഫൈഡ് ഓറുകൾ, ഇത്തരം സൾഫൈഡ് ഓറുകളെ എന്തുകൊണ്ടാണ് പ്ലവന പ്രക്രിയ, ഫ്രോത്ത് ഫ്ലോട്ടേഷൻ ചെയ്യുന്നത്? ഇവർക്ക് ഡെൻസിറ്റി കുറവാണ്. കുട്ടൂസം വെള്ളത്തിൻ്റെ മുകളിൽ പൊങ്ങിക്കിടന്നതല്ലേ? അതായത് ഓറിന് ഇമ്പ്യൂരിറ്റീസിനേക്കാളും ഡെൻസിറ്റി എന്താണ്? കുറവാണ്. ഇനി കുട്ടൂസൻ്റെ ഓളായ ഡാഗിനി വെള്ളത്തിൽ ചാടിയപ്പോൾ എന്താ സംഭവിച്ചത്? ഡാഗിനി വെള്ളത്തിനടിയിലേക്ക് താന്നു പോയതല്ലേ? അതായത് വെള്ളത്തിനേക്കാളും ഡെൻസിറ്റി കൂടുതലല്ലേ? കുട്ടുവോ എന്ന് പറയുന്നത് ഒരു ഓക്സൈഡ് ഓറല്ലേ? കോപ്പറിൻ്റെ ഒരു ഓക്സൈഡ് ഓറല്ലേ കുട്ടുവോ എന്ന് പറയുന്നത്? യെസ്. ആ ഓക്സൈഡ് ഓറുകളെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന മെത്തേഡാണ് ഹൈഡ്രോളിക് വാഷിംഗ്. എന്താ പറയുക? ഹൈഡ്രോളിക് വാഷിംഗ് അഥവാ ജലപ്രവാഹത്തിൽ കഴുകൽ. എന്താണ് ഹൈഡ്രോളിക് വാഷിംഗ്? ഗോൾഡിൻ്റെ ഓറിനെയോ ഓക്സൈഡ് ഓറുകളെയോ ഗോൾഡിൻ്റെ ഓറുകളെയോ ഓക്സൈഡ് ഓറുകളെയോ കോൺസെൻട്രേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന മെത്തേഡാണ് ഹൈഡ്രോളിക് വാഷിംഗ് അഥവാ ജലപ്രവാഹത്തിൽ കഴുകൽ. ഓക്കെ, ഇതാലോചിച്ചാൽ മതി. കുട്ടൂസൻ്റെ ഓള്, എസ് എന്ന് പറഞ്ഞാൽ കുട്ടൂസൻ, സൾഫൈഡ്. സൾഫൈഡ് എന്ന് ആരാണ് ചെയ്യുക? ഫ്രോത്ത് ഫ്ലോട്ടേഷൻ, പ്ലവന പ്രക്രിയ, ഡെൻസിറ്റി കുറവാണ്. കുട്ടൂസൻ്റെ ഓളാണ് കുട്ടുവോ. കുട്ടുവൻ എന്താ ചെയ്യുക? കുട്ടുവോ എന്ന് പറഞ്ഞാൽ ആരാ? ഓക്സൈഡ് അല്ലേ? ഓക്സൈഡ് ഓറുകളെയും ഗോൾഡിൻ്റെ ഓറിനെയൊക്കെ എന്താ ചെയ്യുക? ഹൈഡ്രോളിക് വാഷിംഗ്. പിന്നെ നമ്മുടെ വിക്രമന് മുത്തും അൽ ബോക്സൈറ്റ് വെള്ളത്തിൽ ചാടിയപ്പോൾ എന്താ സംഭവിച്ചത്? ലയിച്ചുപോയി അല്ലേ? ബോക്സൈറ്റിനെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന മെത്തേഡാണ് ലയിച്ചുപോയി, ലീച്ചിങ്. അൽ ബോക്സൈറ്റ് അതായത് അലൂമിനിയത്തിൻ്റെ ഓറാണ് ബോക്സൈറ്റ്. ആ ബോക്സൈറ്റിനെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന മെത്തേഡാണ് ഏത്? ലീച്ചിങ്. ഞാൻ പറഞ്ഞു വിക്രമന് മുത്തും വെള്ളത്തിൽ ലയിച്ചുപോയി അല്ലേ? ലയിച്ചുപോയി, ലീച്ചിങ്, ആ പേരിൽ തന്നെ ഉണ്ട്. അതായത് മെത്തേഡ് ഓഫ് ഡിസോൾവിങ് ഓർ ഇൻ ടു എ സ്വീറ്റബിൾ സോൾവെൻറ്റ് ഓർ സൊല്യൂഷൻ. ഏതെങ്കിലും അനുയോജ്യമായ ലായകത്തിൽ ബോക്സൈറ്റിനെ ലയിപ്പിച്ചെടുക്കുക. അങ്ങനെ, അതായത് ഇപ്പോൾ ബോക്സൈറ്റ് എന്ന് പറയുന്ന അലൂമിനിയത്തിൻ്റെ ഓറാണ് ആര്? ബോക്സൈറ്റ്. ഈ ബോക്സൈറ്റിനെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന മെത്തേഡാണ് ലീച്ചിങ്. അത് ചെയ്യാനുള്ള കാരണം, ബോക്സൈറ്റിന് ചുറ്റുമുള്ള ഇമ്പ്യൂരിറ്റീസിനെ ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ ഈ ബോക്സൈറ്റിന് ഒരു പ്രത്യേകത ഉണ്ട്. ഇവൻ എന്ത് ചെയ്യും? വേറെ ഒരു സ്യൂട്ടബിൾ സോൾവെൻ്റ് എടുത്തു കഴിഞ്ഞാൽ അതിൽ ഇവൻ ലയിക്കും. ഇവൻ ലയിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ബോക്സൈറ്റ് വെള്ളത്തിൽ ലയിക്കും. ബോക്സൈറ്റിൻ്റെ കൂടെയുള്ള ഇമ്പ്യൂരിറ്റി ലയിക്കുമോ? ഇല്ല. കാര്യം ബോക്സൈറ്റ് ലയിക്കുന്ന ഒരു ലായകമാണ് നമ്മൾ എടുത്തത്. അതിൽ ആര് ലയിക്കും? ബോക്സൈറ്റ് ലയിക്കും. ബോക്സൈറ്റിൻ്റെ കൂടെയുള്ള ഇമ്പ്യൂരിറ്റീസ് ലയിക്കുമോ? ഇല്ല. അങ്ങനെ ലയിക്കാതിന് എന്ത് ചെയ്യണം? ഫിൽട്ടർ ചെയ്തെടുക്കണം. ഫിൽറ്റേഡ് ഓഫ് ദ ഇമ്പ്യൂരിറ്റീസ് സെറ്റിൽ ഡൗൺ. അതിൽ താഴെ കിടക്കുന്ന, കുമിഞ്ഞുകൂടി കിടക്കുന്ന അഭദ്രവ്യങ്ങളെ പിന്നെ എന്ത് ചെയ്താൽ മതി? അരിപ്പ ഉപയോഗിച്ച് അരിച്ച് മാറ്റിയാൽ മതി. അതല്ലേ? അതായത് ബോക്സൈറ്റിനെയും ഇമ്പ്യൂരിറ്റീസിനെയും വേർതിരിക്കുക എന്നുള്ള സ്റ്റെപ്പാണല്ലോ കോൺസെൻട്രേഷൻ. അല്ലടോ, കോൺസെൻട്രേഷൻ. എന്താണ് കോൺസെൻട്രേഷൻ? അത് പറയാൻ വിട്ടോയോ? ഇല്ല. എന്താണ് കോൺസെൻട്രേഷൻ? പ്രോസസ് ഓഫ് സെപ്പറേറ്റിംഗ് ഇമ്പ്യൂരിറ്റീസ് ഫ്രം ദ ഓർ. ഓറിൽ നിന്ന് ഇമ്പ്യൂരിറ്റീസിനെ സെപ്പറേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ പ്രോസസ് ഓഫ് റിമൂവിങ് ഗ്യാങ് ഫ്രം ദ ഓർ. ഓറിൽ നിന്ന് ഗ്യാങ്ങുകൾ എന്ത് ചെയ്യുക? റിമൂവ് ചെയ്യുക. ആ പ്രോസസ്സിന് പറയുന്ന പേരാണ് എന്ത്?
കോൺസെൻട്രേഷൻ ഏതെല്ലാം മെത്തേഡുകളുണ്ട്? നാല് മെത്തേഡുകളുണ്ട്. ഹൈഡ്രോളിക് വാഷിംഗ് എന്താണ് ഹൈഡ്രോളിക് വാഷിംഗ്? ഗോൾഡിൻ്റെ ഓറുകളെയും ഓക്സൈഡ് ഓറുകളെയും കോൺസെൻട്രേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന മെത്തേഡാണ് ഹൈഡ്രോളിക് വാഷിംഗ് അഥവാ ജലപ്രവാഹത്തിൽ കഴുകൽ. എന്തുകൊണ്ടാണ് അവർ അങ്ങനെ കഴുകുന്നത്? ഇവർക്ക് ഡെൻസിറ്റി കൂടുതലാണ്, ഓറുകൾക്ക് ഇമ്പ്യൂരിറ്റീസിനേക്കാളും ഡെൻസിറ്റി കൂടിയത് കൊണ്ട്. ഓറുകൾക്ക് ഇമ്പ്യൂരിറ്റീസിനേക്കാൾ ഡെൻസിറ്റി കുറവാണെങ്കിലോ, അത് അങ്ങനത്തെ ഓറാണെങ്കിലും മിക്കവാറും സൾഫൈഡ് ഓറുകളായിരിക്കും. അവരെന്താ ചെയ്യുക? ഫ്രോത്ത് ഫ്ലോട്ടേഷൻ അഥവാ പ്ലവന പ്രക്രിയ. യെസ്, കുട്ടുവോ കുട്ടൂസൻ, കുട്ടൂസന് വെള്ളത്തിൻ്റെ മുകളിൽ പൊങ്ങിക്കിടന്നു, ഡാഗിനി വെള്ളത്തിനടിയിൽ താന്നു കിടന്നു. യെസ്. പിന്നെ ലീച്ചിങ് പറഞ്ഞു. ലീച്ചിങ് അൽ ബോക്സൈഡ് അല്ലേ, ബോക്സൈഡ് വെള്ളത്തിൽ ലയിച്ചു പോയി, അനുയോജ്യമായ ലായകത്തിൽ ലയിപ്പിച്ചെടുക്കുക, അങ്ങനെ ലയിപ്പിച്ചെടുക്കുന്നതിനാണ് ലീച്ചിങ് എന്ന് പറയുക. ഇനി എന്താണ് മാഗ്നറ്റിക് സെപ്പറേഷൻ? ലുട്ടാപ്പി ബെൽറ്റ് എടുക്കാൻ പോയപ്പോൾ ലുട്ടാപ്പി ബെൽറ്റ് മേൽ ഒട്ടിപ്പോയതല്ലേ? ഒരു എക്സാമ്പിളാണ് ടിൻ സ്റ്റോൺ, ടിന്നിൻ്റെ ഓറായ ടിൻ സ്റ്റോൺ. ടിന്നിൻ്റെ ഓറാണ് ടിൻ സ്റ്റോൺ. ടിൻ സ്റ്റോൺ എന്ന് പറയുന്നത് കുന്തം. വാട്ട് എന്തം? കുന്തം. അയൺ ടെങ്സ്റ്റൈൽ എന്ന് പറയുന്നത് ലുട്ടാപ്പി. വാട്ട് ടാപ്പി? ലുട്ടാപ്പി. യെസ്. ഇവിടെ നമ്മുടെ അയൺ ടെങ്സ്റ്റൈൽ എന്ന് പറയുന്ന ആളാണ് ടിൻ സ്റ്റോണിൻ്റെ കൂടെയുള്ള ഇമ്പ്യൂരിറ്റി. ടിൻ സ്റ്റോണിൻ്റെ ഇമ്പ്യൂരിറ്റിൻ്റെ പേരെന്താണ്? അയൺ ടെങ്സ്റ്റൈറ്റ്. ആ അയൺ ടെങ്സ്റ്റൈറ്റ് ബെൽറ്റ് മേൽ ഒട്ടിപ്പോയതല്ലേ, അതായത് ലുട്ടാപ്പി ബെൽറ്റ് മേൽ ഒട്ടിപ്പോയതല്ലേ? എന്തുകൊണ്ട് ഒട്ടിപ്പോയത്? മാഗ്നറ്റിക് നാച്ചുർ ഉള്ളത് കൊണ്ട്, മാഗ്നറ്റിക് ബിഹേവിയർ അല്ലെങ്കിൽ മാഗ്നറ്റിക് നാച്ചർ, മാഗ്നറ്റിക് ശക്തി ഉള്ളത് കൊണ്ട് അല്ലേ, ആ കാന്തിക ശക്തി ഉള്ളത് കൊണ്ടാണ് അയൺ ടെങ്സ്റ്റൈറ്റ് അവിടെ ഒട്ടിപ്പോയത്. അതായത് ഓറിനോ അല്ലെങ്കിൽ ഇമ്പ്യൂരിറ്റിയോ രണ്ടിലേതെങ്കിലും ഒരാൾക്ക് മാഗ്നറ്റിക് നാച്ചർ ഉണ്ടെങ്കിൽ അവരെ സെപ്പറേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന മെത്തേഡ് ഏതാണ്? മാഗ്നറ്റിക് സെപ്പറേഷൻ അഥവാ കാന്തിക വിഭജനം. അതിനൊരു എക്സാമ്പിളാണ് ആര്? ലുട്ടാപ്പി കുന്തു. കുന്തത്തിൻ്റെ പേരെന്താ? ടിന്നിൻ്റെ ഓറായ ടിൻ സ്റ്റോൺ ആണ് കുന്തം, SNO2. അതിൻ്റെ കൂടെയുള്ള അയൺ ടെങ്സ്റ്റൈറ്റ് ആണ് ആര്? ലുട്ടാപ്പി അഥവാ ഇമ്പ്യൂരിറ്റി. ഈ ഒരു കഥ ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ഭാഗം കഴിഞ്ഞു. ഇനി ഇവിടെ എന്തൊക്കെയാണെന്ന് പറഞ്ഞത്? എന്താണ് മിനറൽ? നമ്മുടെ ഭൂവൽക്കത്തിൽ എർത്ത് ക്രസ്റ്റിൽ കാണപ്പെടുന്ന എല്ലാ മെറ്റാലിക് കോമ്പൗണ്ടുകളെയും എല്ലാ മിനറലുകളെയും എല്ലാ മെറ്റാലിക് കോമ്പൗണ്ടുകളെയും പറയുന്ന പേരാണ് എന്ത്? മിനറൽ. എന്താണ് ഓറ്? ഈ മിനറലിൽ നിന്ന് വളരെ ഈസിലി, എക്കണോമിക്കലി, ക്വിക്കലി നമുക്കൊരു മെറ്റലിനെ എക്സ്ട്രാക്ട് ചെയ്തെടുക്കാൻ പറ്റുന്നുവെങ്കിൽ ആ മിനറലിനെ പറയുന്ന പേരാണ് എന്ത്? ഓറ്. എല്ലാ മിനറലുകളും എന്തല്ല? ഓറുകളല്ല. എല്ലാ ഓറുകളും എന്താണ്? മിനറലുകളാണ്. ഇനി എങ്ങനെയാണ് ഒരു മെറ്റലിനെ നമ്മൾ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുക? അതിന് മൂന്ന് മെത്തേഡ് ചെയ്യണം. എന്ത്? മെറ്റലർജി ചെയ്യണം. എന്താണ് മെറ്റലർജി? മെറ്റലർജി ലോഹ നിഷ്കർഷണം, പ്രോസസ് ഓഫ് സെപ്പറേറ്റിംഗ് പ്യുവർ മെറ്റൽ ഫ്രം ദ ഓർ. ഓറിൽ നിന്ന്, ഇപ്പോൾ Fe2O3 എന്ന് പറയുന്ന ഹെമറ്റൈറ്റിൽ നിന്ന് Fe പ്യുവർ Fe തിരിച്ചെടുക്കുന്ന, വേർതിരിച്ചെടുക്കുന്ന പ്രക്രിയയാണ് എന്ത്? മെറ്റലർജി. അതിന് മൂന്ന് സ്റ്റെപ്പുകളുണ്ട്. ഒന്നാമത്തെ സ്റ്റെപ്പ് എന്താ? കോൺസെൻട്രേഷൻ ഓഫ് ദ ഓർ, ഓറുകളുടെ കോൺസെൻട്രേഷൻ, അയിരുകളുടെ സാന്ദ്രണം. രണ്ടാമത്തേത് എക്സ്ട്രാക്ഷൻ ഓഫ് മെറ്റൽ ഫ്രം കോൺസെൻട്രേറ്റഡ് ഓർ, സാന്ദ്രീകരിച്ച അയിരിൽ നിന്നും ലോഹത്തെ വേർതിരിക്കൽ. മൂന്നാമത്തെ സ്റ്റെപ്പ് എന്താ? റിഫൈനിങ് ഓഫ് ദ മെറ്റൽ, ലോഹശുദ്ധീകരണം. അതിൽ ഒന്നാമത്തെ സ്റ്റെപ്പാണ് കോൺസെൻട്രേഷൻ ഓഫ് ദ ഓർ, അയിരുകളുടെ സാന്ദ്രണം. അതിൽ നാല് മെത്തേഡുകളുണ്ട്. ഹൈഡ്രോളിക് വാഷിംഗ് ഉണ്ട്, ഫ്രോത്ത് ഉണ്ട്, മാഗ്നറ്റിക് ഉണ്ട്, ലീച്ചിങ് ഉണ്ട്. അത് ഏത് തരം ഓറുകളെയാണ് ചെയ്യാന്നുള്ളത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി ഇത് രണ്ടും പഠിക്കാൻ ഒരു പാട്ട് പാടിത്തരാം, ശ്രദ്ധിച്ചോളൂ. പോയി. ഹൈഡ്രോളിക് കുട്ടേൽ എന്താണ്? ഗോൾഡിൻ്റെ ഓറ് ഓക്സൈഡ് ഓറ് ഡെൻസിറ്റി കൂടുതലാ, മാങ്ങിക്കുമോനെ സൾഫൈഡ് ഓറ് ഫ്രോത്ത് ഫ്ലോട്ടേഷൻ. മാണ്ടകാക്ക ഡെൻസിറ്റി കുറവാണ്. അതായത് ഹൈഡ്രോളിക് അതായത് ജലപ്രവാഹത്തിൽ കഴുകലാട്ടോ, മലയാളം കൂടി ശ്രദ്ധിക്കണേ. ഹൈഡ്രോളിക് കൊട്ടേൽ എന്താണ്? കൊട്ടേൽ ആരൊക്കെയുള്ളത്? ഗോൾഡിൻ്റെ ഓറ്, ഓക്സൈഡ് ഓറ്. ഇവരുടെ പ്രത്യേകത എന്താ? ഡെൻസിറ്റി കൂടുതലാണ്. മാങ്ങിക്കമോനെ സൾഫൈഡ് ഓറ്, ഫ്രോത്ത് ഫ്ലോട്ടേഷൻ. അതായത് സൾഫൈഡ് ഓറുകളെ ചെയ്യുന്നത് ഫ്രോത്ത് ഫ്ലോട്ടേഷനാണ്. അവരുടെ പ്രത്യേകത എന്താ? മാണ്ടകാക്ക ഡെൻസിറ്റി കുറവാണ്. ഒന്നുകൂടി പാടി തരട്ടോ. ഹൈഡ്രോളിക് കൊട്ടേൽ എന്താണ്? ഗോൾഡിൻ്റെ ഓറ്, ഓക്സൈഡ് ഓറ്, ഡെൻസിറ്റി കൂടുതലാ. മാങ്ങിക്കുമോനെ സൾഫൈഡ് ഓറ്, ഫ്രോത്ത് ഫ്ലോട്ടേഷൻ. മാണ്ടകാക്ക ഡെൻസിറ്റി കുറവാണ്. അപ്പോൾ നമ്മുടെ മായാവി പെയിൻ്റ് അയച്ച കഥയും ഈ പാട്ടും കൂടി ഓർത്ത് കഴിഞ്ഞാൽ ഈ ഒരു ഭാഗം കഴിഞ്ഞിട്ടുണ്ട്. തീർച്ചയായും നിങ്ങൾ എന്ത് ചെയ്യണം? ട്രീസ് ഐ ട്യൂറ്റർ എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യാനും മറക്കില്ല കേട്ടോ. ക്ലാസ്സിൻ്റെ അഭിപ്രായം നിങ്ങൾ പറയുക. വളരെ തിരക്കിട്ടാണ് എടുത്തത്.
കാര്യം പുതുവത്സരാശംസകൾ നേർന്നുകൊണ്ട് തന്നെ ഈ ഒരു ചാനൽ വളരട്ടെ. നമ്മുടെ എം എസ് സൊല്യൂഷൻ ഇതിൻ്റെ ഒരു ഭാഗമായതിൽ ഞാൻ എന്താ പറയുക, നന്ദി രേഖപ്പെടുത്തുന്നു. തീർച്ചയായും പുതിയ ഈ ഒരു റിസൈറ്റിറ്റർ കാണുന്നത് പുതിയ ഏതെങ്കിലും വ്യൂവർ ആണെങ്കിൽ തീർച്ചയായും എം എസ് സൊല്യൂഷൻ എന്ന് പറഞ്ഞ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. സോ വീണ്ടും കാണുന്നവരെ ഇറ്റ്സ് മീ എം എസ് സൊല്യൂഷൻസ്. ഇനി എന്തിനെ വേറെ സൊല്യൂഷൻസ്. ബൈ.